ഞാൻ ഈ ശകുനും ദുശകുനും ഒന്നും നോക്കാറില്ല. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഏട്ടത്തെയും ആ കടുക് ഇവിടുന്ന് എടുത്ത് കുതിർത്ത് കറി ഉണ്ടാക്കി കൊണ്ടുവന്ന എന്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസമാണ് അവിടെ തകരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. കഴിവതും എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ ശ്രമിക്ക. ഇനി മുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാ. നുണ പറയുന്ന സാഹചര്യങ്ങളൊന്നും ഇനി നിങ്ങൾ കാരണം ഉണ്ടാവാതെ നോക്കിക്കോണം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഞങ്ങളോട് തുറന്നു പറയാൻ ശ്രമിക്കും. സഹായിക്കാൻ എല്ലായ്പ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോ ഈ വീട്ടിലൊരംഗമായി മാറിയിരിക്കല്ലേ. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതെന്റെ രൺവീർ ഏട്ടന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഒരുപാട് നാണം കിട്ടു കഴിഞ്ഞു. ഇനിയും നാട്ടുകാരുടെ മുന്നിൽ ഏട്ടനെ നാണം കെടുത്താൻ ശ്രമിക്കല്ലേ. നിങ്ങൾ എന്നെ കൊണ്ട് എത്ര ചടങ്ങ് വേണമെങ്കിലും ചെയ്യിച്ചോ, പക്ഷേ നീയും നിന്റെ ഏട്ടൻ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നില്ലേ, അതൊരിക്കലും നടക്കില്ല. ഏത് കൊള്ളാം അല്ലേ ഏട്ടാ, ഇതിൽ നിന്ന് എത്ര ദൂരം വരെ വെള്ളം ചീറ്റാൻ പറ്റും? ഒരു 15-20 അടി വരെ പോകും. എന്താ അത്രയുള്ള 20 അടി? ഇന്നല്ലാതെ ഇതിനകത്ത് നിറയ്ക്കുന്ന ഈ വെള്ളം മുഴുവനും വിമാനത്തിലിരിക്കുന്ന ആൾക്കാരെ നനയ്ക്കണമെന്നാണോ മോൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഞാൻ ചിലപ്പോ വിമാനത്തെ നനച്ചെന്നിരിക്കും, പറക്കുന്ന പരിന്തിനെ നനച്ചെന്നിരിക്കും. നിനക്കെന്താ മര്യാദക്ക് സംസാരിച്ചോട്ടാ, അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആവുമ്പോ നിന്റെ ഈ ഊച്ചാളി പെട്ടിക്കട കേട്ടല്ല പൂട്ടിക്കും. കേട്ടോടാ, വാടാ നിറക്കൂട്ട് നോക്കിട്ട് വരാ. ഈ നിറക്കൂട്ടൊക്കെ എങ്ങനെയാ, വെല്ലം ചേർത്തിട്ടാണ് ഇതൊക്കെ വിൽക്കുന്നത്? ഏ, അങ്ങനൊന്നും ഇല്ല, ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല. ഇത് ശരിക്കും പ്രകൃതിദത്തമാണ്. പിന്നെ മോനെ, ഇത് ശരീരത്തിന് ഒരു ദോഷം വരത്തില്ല. മാത്രമല്ല, ഇത് ശരീരത്തിൽ വീണ നല്ല സുഗന്ധം ഉണ്ടാവും. അതെ അല്ലേ, നല്ല സുഗന്ധാണെന്നാ പറയുന്നത്. എന്നാ ശരി, ഇത് ഇത്തിരി എടുത്ത് കാറ്റിൽ പറത്തി നോക്കാം. അയ്യോ മോനെ, വേണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, അവളുടെ ദേഹത്ത് മുഴുവൻ ചായമായി. എന്ത് പറയാനേ വീര, ദേഹത്തല്ലേ വീണുള്ളൂ, കണ്ണില് വീണില്ലല്ലോ അല്ലേ. നിങ്ങൾക്കാർക്കും തലയ്ക്ക് സുഖമല്ലേ, തിരുമണ്ട മോരം 3 എണ്ണം. അതെ, നീ എന്തിനെ പിണങ്ങി പോകുന്നു? നിന്നോട് ഞാൻ മാപ്പ് ചോദിച്ചാ കേട്ടില്ലേ? അല്ല, മനസ്സിലായില്ല, നീ എപ്പോഴും എന്നോട് മാപ്പ് ചോദിച്ചേ. അത് മാത്രമല്ല, നീ ഇപ്പൊ എന്തിനു വേണ്ടി എന്നോട് മാപ്പ് ചോദിക്കുന്നേ? എന്തോ നാട, ഇവള് തന്നെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇവളുടെ കൂടെ സമയം ചെലവഴിക്കാത്തതിന്റെ കെർവാവൾക്ക്. അതെ, നീ അങ്ങനെ തന്നെ വെച്ചാ മതി. ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചില്ല, അതിങ്ങ് തന്നേക്ക്. എന്തു പറ്റി, കയ്യിൽ മാപ്പ് സ്റ്റോക്ക് ഇല്ലാതുണ്ടാ? നിന്റെ ഈ സ്റ്റൂപ്പിഡ് തോന്നിയാസങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നോട് മാപ്പ് ചോദിക്കുന്ന അല്ലേ? അങ്ങനെ അങ്ങ് കരുതിയാ മതിയെ, അതിങ്ങ് തന്നേക്ക്. ഓ, അതൊന്നും പറ്റില്ല മോനെ, നിനക്ക് മാപ്പ് വേണമെങ്കിലേ നീ എന്നോട് മാപ്പ് ചോദിക്കണം. നീ എനിക്കൊരു വാക്ക് തരണം, ഇനി ഒരിക്കലും നീ എന്നോട് ഉടക്കിനൊന്നും വരാൻ പാടില്ല. ഓക്കെ ആണോ? ശരി ശരി, ഞാൻ മാപ്പ് ചോദിച്ചിരിക്കുന്നു. നീ എനിക്ക് അതിങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ആ മാപ്പ് ഇങ്ങോട്ട് തരാൻ. എന്നിട്ട് ഞാൻ ഒരു മിനിറ്റ്, എന്തായാലും മാപ്പ് ചോദിക്കുമല്ലേ, അതിനിടയ്ക്കല്ലേ ഈ ചായം വീരയുടെ ദേഹത്ത് പറത്തിയത്, ഇതിനോട് ചേർത്ത് അങ്ങ് മാപ്പ് ചോദിച്ചേക്ക് അളിയ. അപ്പൊ പിന്നെ ഒരു വെടിക്ക് 2 പക്ഷി. എന്താട നീ കാണിച്ചത്? ഒരിക്കലും നീ നന്നാവല്ലേ, ഒരു പൊട്ടൻ കാണാറ്. എന്റെ കൊച്ചു പ്രസിഡന്റെ, വീര നിന്റെ കവിളിനിട്ട് തന്നെ ആണല്ലോടാ നുള്ളിയത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്ത് കളിയാ? എനിക്കെങ്ങനെ അറിയാനടാ, പക്ഷെ എന്റെ ചെറുപ്പത്തില് എന്റെ അമ്മ എപ്പോഴും എന്റെ കവിളിങ്ങനെ നുള്ളാറുണ്ടായിരുന്നു. അളിയാ, എനിക്ക് കാര്യം മനസ്സിലായി, അവളിപ്പോ നിന്റെ അമ്മയാവാനാടാ ആഗ്രഹിക്കുന്നത്. ആ ശരിയല്ലേ, ഒന്ന് പോടാ തലക്കേത്തന്റെ കളിമണ്ണ. അവളെന്നെ പ്രേമിക്കാണടാ, എന്റെ ഭാര്യയാവാൻ അവൾ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അമ്മയാവാനല്ല. എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, വീരയ്ക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ എന്താ അത് തുറന്നു പറയാത്തത്? അതൊന്നും പറയേണ്ട കാര്യമില്ലടാ, ഞാനൊരു ദിവസം അവളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്ന് അവളെ പൊക്കിട്ടൊന്നും പോരൂല്ലേ, അപ്പൊ അവള് മനസ്സിലാക്കിയ മതി. അതൊന്നും അല്ലളിയ, അവള് നിന്നോട് ഐ ലവ് യു എന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ ബൽദേവ്. ഇനിയിപ്പോ അവള് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നോക്കി നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അവൾ എന്നോടുള്ള സ്നേഹം മനസ്സിൽ വെച്ച് വിങ്ങി വിങ്ങി ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരില്ലടാ.
അതൊരു വല്ലാത്ത അവസ്ഥയാടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അത് അവളോട് പറയണോടാ. അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട മോനെ, അതൊന്നും അളിയനെ പറ്റിയ പണിയല്ലേ. അതെന്താടാ എനിക്ക് പറ്റാത്തത്? എന്താണ് എനിക്ക് പറ്റാത്തതെന്ന്? ഹോളി അല്ലടാ വരുന്നത്, നല്ലൊരു ദിവസം അത്. നിങ്ങൾ കണ്ടോ, ഹോളി ആഘോഷം കഴിയുന്നതിന് മുൻപ് ഞാൻ അവളെ കൊണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. ഇനിയിപ്പോ അവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ അത് അവളോട് പറയൂടാ. അയ്യും കൂടി നിന്നെ ലവ് എന്നുണ്ട്. രത്നമോളെ, പൂക്കളൊക്കെ നന്നായി ഉണങ്ങിയതാണോ? അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? നമുക്ക് കളർ പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങായിരുന്നല്ലോ. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാലം ഹോളിക്കുള്ള കളർ പൊടി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടയിലെ പൊടിക്കൊന്നും ഒരു ഗുണവുമില്ല. അതിൽ ചേർക്കുന്ന സാധനങ്ങൾ നമ്മുടെ കണ്ണിനും ശരീരത്തിനും നല്ലതല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നിറക്കൂട്ടിന് നല്ല സുഗന്ധവും ഉണ്ടായിരിക്കും, ദോഷങ്ങളൊന്നും ഉണ്ടാവേയില്ല. അത് മാത്രമല്ല മോനെ, ഇതിന് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇത് കണ്ടോ, ദേ ഇങ്ങനെ ഒരു തവി മഞ്ഞൾപ്പൊടി എടുത്ത് അതിന്റെ കൂടെ ഇരട്ടി കടലമാവ് ചേർക്കണം. രണ്ടും കൂടെ ഇളക്കി കൊടുക്കണം. അതിനകത്ത് ഈ സുഗന്ധപ്പൊടി ചേർക്കണം. അത്ര തന്നെ. കണ്ടോ, ഹോളിക്കുള്ള നിറക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു. വീരാ, നീ ഇത് കണ്ടോ, ഹോളിക്കുള്ള ഒരുക്കങ്ങളായി നടക്കുന്ന. കുറെ കാലം കഴിഞ്ഞാൽ നീ ഗ്രാമത്തിലെ ഹോളിക്ക് കൂടുന്ന. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ, എനിക്ക് ഹോളി ഒന്നും ആഘോഷിക്കണ്ട. സത്യമായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നിട്ടാ. എടി കുഞ്ഞുകാന്താരി, നീ എന്തൊക്കെ അടി പറയുന്ന? നിന്റെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഹോളിയായത്. അത് നല്ലൊരു ആഘോഷമാക്കണ്ടേ? ഈ ദിവസം ഇന്നും നമ്മൾ എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹോളി നമുക്കൊരു വലിയ ഉത്സവാക്കിക്കളെ. ഇത് കണ്ടില്ലേ, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. അത് ശരി, അപ്പഴി കേട്ട സീരിയസ് ആയല്ലേ. ഞാൻ ഹോളി ആഘോഷിക്കാതിരുന്ന അതൊരു നിറമില്ലാത്ത ഹോളി ആയി പോലെ. ഇപ്രാവശ്യത്തെ ഹോളി ഞാൻ അങ്ങ് അടിച്ചു പൊളിക്കാൻ പോവാ. എത്ര നാള് കൂടിയിരുന്ന ഞാൻ ഈ ഗ്രാമത്തില്. അപ്പൊ ഇപ്രാവശ്യത്തെ ഹോളി നമുക്ക് അങ്ങ് പൊളിച്ചെടുക്കാം. മനസ്സ് നിറയുന്നത് വരെ ആഘോഷിച്ചോ മക്കളെ. അതിനു മുമ്പ് കാന്താരി, നീയെ ഒന്ന് ഗുഞ്ചന്റെ വീട് വരെ പോയി എല്ലാരെയും ക്ഷണിക്കണം. ഇപ്രാവശ്യത്തെ ആഘോഷം നമ്മളെല്ലാരും ഒന്നിച്ചാവട്ടെ. എന്നാ ശരി വല്യമ്മേ, ഞാൻ ചെന്ന് എല്ലാരും ക്ഷണിച്ചോളാം. ആ ബൽദേവനെ മാത്രം ഞാൻ ക്ഷണിക്കില്ല കേട്ടോ. അതെന്താടി, അവനെ ക്ഷണിച്ചാൽ എന്താ? അയ്യോ വേണ്ട വല്യമ്മേ, അവൻ വേണ്ട. ഇപ്പൊ അവന്റെ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ട് കിടക്കുക, അവന് മാനേജ് ചെയ്യാൻ പാടാ. ആ ഒന്നും പറ്റില്ല, നീ ചുമ്മാ പൊട്ടത്തരം കാണിക്കല്ലേ പെണ്ണെ. ഉത്സവങ്ങളൊക്കെ ഒന്നിച്ച് വേണം ആഘോഷിക്കാൻ, അതിലൊരു മാറ്റവും. നീ ചെല്ലേ, ഇപ്പൊ നമ്മളും അവരും ബന്ധുക്കളാണെന്ന് നിനക്കറിയാലോ. ചെല്, നീ തന്നെ ചെന്ന് ക്ഷണിക്കും. ആ നിർബന്ധിക്കാണെങ്കിൽ ഞാൻ തന്നെ ക്ഷണിച്ചോളാം. ആ തെമ്മാടിയെ. അയ്യോ, അവനിപ്പോ രൺവീരേട്ടന്റെ അളിയനല്ലേ. ഏട്ടന് വേണമെങ്കിലും വിളിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ തന്നെ പോയി വിളിച്ചോളാം. ഹോളി 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 വന്നേ, നിറങ്ങളുടെ ഉത്സവമാണേ. ഇനി ഞാൻ എന്തെയ്യും? രൺവീമായിട്ടുള്ള ബന്ധം മനസ്സിൽ ഒരു അഗ്നി പോലെ ആളി കത്ത. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഞാൻ എന്ത് വഴിയാ തേട? അന്ന് രൺവീ എന്റെ പ്രശ്നങ്ങളെ മുതലെടുത്ത, എന്നെ കല്യാണം കഴിച്ച്, എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നത് നീ ഒറ്റൊരുത്തും കാരണമാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗ്രാമത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു, അതും ഈ ആയുസ് മുഴുവനും. എല്ലാം മതി രൺവീ, ഇനി എന്തെങ്കിലും ഒരു വഴി എനിക്ക് കണ്ടെത്തിയേ മതിയാവൂ. രൺവീയുമായിട്ടുള്ള ബന്ധം എങ്ങനെയെങ്കിലും എനിക്ക് വേർപ്പെടുത്തണം. ആ നശിച്ച വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ സ്വപ്നം സാധിച്ചെടുക്കാൻ പറ്റൂ.
നീ ഇവിടെ എന്തെടുക്ക? ഇത്രയും രാത്രിയായിട്ടും നീ എന്താ ഉറങ്ങാതിരിക്കുന്നത്? അത് അച്ഛൻ, ഞാൻ ഈ ചുരിദാർ ഭയങ്കര പാടാ. ഈ ചുരിദാർ ഇട്ടിട്ട് എനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു. അതുകൊണ്ട് ഇടാൻ ഞാൻ വേറെ ഡ്രസ് ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ഒന്ന് നിന്നേ അച്ഛ. ഹോളിയുടെ ഉത്സവല്ലേ, എല്ലാവർക്കും സന്തോഷമുള്ള ദിവസം. എല്ലാ വർഷവും ഹോളിയുടെ ദിവസം ഞാനൊന്നും ചോദിക്കാതെ പോലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് എടുത്തു തരാറുണ്ട്. ഇപ്രാവശ്യത്തെ ഹോളിക്ക് ഞാൻ അച്ഛനിൽ നിന്ന് ഒന്നും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണം. അച്ഛൻ്റെ ഈ കുഞ്ചമോളോട് ക്ഷമിക്കണം. എനിക്ക് അച്ഛൻ്റെ ആ പഴയ സ്നേഹം തിരിച്ചു വേണം. ഉറങ്ങാൻ നോക്ക്, ഇപ്പൊ നേരെ ഒരുപാട് വൈകി. എന്റെ മോള് പോയി കിടക്ക. മോളേന്നോ, എനിക്ക് ഇത്രയും കേട്ടാ മതി അച്ഛ. അമ്മേ, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോവാ, വരാനായിട്ട് കുറച്ച് താമസിക്കുകയേ. ഗുഞ്ചനെ വിളിച്ചോണ്ട് വന്നതാ. എന്നാ വിളിച്ചോണ്ട് പോ. ഞങ്ങളിവിടെ ആരെയും നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. അതെ, ബന്ധങ്ങളെയും ആചാരങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നവരാ ഞങ്ങള്. ഞാൻ പറയാം, അവളിങ്ങോട്ട് വന്നോളും. ശരി. രൺവീർ മോനെ, ബൽവന്ത് വിളിച്ചാ, അനുഗ്രഹിക്കണം.
ഇങ്ങോട്ട് വന്നേ, ഞാൻ അങ്ങോട്ട് വരാനില്ല. എത്രയെന്ന് വെച്ചാ ഈ കിടപ്പ് ഇങ്ങനെ കിടക്കുന്നെ. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കും വല്യച്ച. നീ അവിടെ ഇരിക്ക. അവിടെ എല്ലാവർക്കും സുഖല്ലേ? അതെ വല്യച്ച. എന്താ ബാസുരി നീ നോക്കി നിൽക്കുന്ന? അവന് ചായ കാപ്പി എന്താന്ന് വെച്ചാ കൊടുക്ക്. നമ്മുടെ മരുമകനല്ലേ. എനിക്കും വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. ലക്ഷത്തിൽ ഒരാളെയല്ലേ നമുക്ക് മരുമോനായി കിട്ടിയിരിക്കുന്നത്. ഇവനെ കണ്ട സന്തോഷത്തില് സൽക്കരിക്കേണ്ട കാര്യം വരെ ഞാനങ്ങ് മറന്നു. ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും എടുത്തിട്ട് വരാം. രണ്ടു മോനെ, നീ ബാസുരി പറയുന്നത് കേട്ടൊന്നും കാര്യാക്കണ്ട. അവളുടെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ. അത് പോട്ടെ വിളിച്ച, എനിക്കെല്ലാം മനസ്സിലാവും. ഒരു വല്ലാത്ത അവസ്ഥയിലല്ലേ കല്യാണം നടന്നത്, അതൊന്നും സാരില്ല. ശരിയാ മോനെ, ഈ വിവാഹം നടന്നത് വളരെ മോശമായ സാഹചര്യത്തിലാ. രണ്ടിനെ, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്റെ കുഞ്ചനെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്, ഒരിക്കലും അവളെ കൈവിട്ട് കളയരുത്. രൺവീറേ മോനെ, നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മോനെ, ഞാനൊരു അച്ഛനല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോവാ. എന്റെ കുഞ്ചനെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്, ഒരിക്കലും അവളെ കൈവിട്ട് കളയരുത്. വല്യച്ച എന്താ ഇത്? വല്യച്ചൻ എന്തൊക്കെയായി പറയുന്നത്? ഉപേക്ഷിക്കാനല്ലോ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഈ ജന്മം മൊത്തം ഞാൻ കുഞ്ചനോടൊപ്പം ജീവിക്കും. വല്യച്ച, വല്യച്ചൻ എന്താ കരുതിയേ അന്നാ ബസ്സിലെ സംഭവം? കുഞ്ചനോടൊപ്പം എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിമാനമാണെന്ന് കാറ്റിൽ പറഞ്ഞത്. എന്നിട്ടും ഞാൻ ഈ ഗ്രാമത്തിലുള്ളവരോട് ഒന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ എല്ലാവരോടും തുറന്നു പറയായിരുന്നു. വല്യച്ച, ഞാൻ വാതുറക്കാതിരുന്നത് പേടി കാരണമല്ല, മനഃപൂർവമായിരുന്നു. കുഞ്ചനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പെൺകുട്ടികളുടെ അഭിമാനം ഒരു പളുങ്ക് പത്രം പോലെയാണെന്ന് എനിക്കറിയാം. എല്ലാവരും കയ്യിലൊരു കല്ലും എടുത്തു വെച്ചോണ്ട് ജീവിക്കുന്നതാ. അവസരം കിട്ടിയ ഉടനെ ആ കല്ലെറിഞ്ഞ് പെൺകുട്ടിയെ നാണം കെടുത്താൻ ശ്രമിക്കും. ഗുഞ്ചൻ അങ്ങനെ അപമാനിക്കപ്പെടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്ന്. അതിനുവേണ്ടി ഇതൊരു വലിയ ത്യാഗമാണെന്നൊന്നും കരുതരുത്. ഗുഞ്ചനോട് എനിക്കുള്ള സ്നേഹമായിരുന്നു അത്. പണ്ടുണ്ടായിരുന്ന അതേ സ്നേഹം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എന്നും അതുണ്ടായിരിക്കും വിലച്ച. എനിക്കറിയാം, ഗുഞ്ചൻ തെറ്റായ വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. പക്ഷെ അവൾ കടന്നു പോയത് മടങ്ങാൻ പറ്റാത്ത ദൂരത്തേക്കല്ല. അവൾക്ക് എൻ്റെ വിളി കേൾക്കാൻ പറ്റും. എനിക്ക് ഉറപ്പാ വിലച്ച, ഒരിക്കലും അവൾ എൻ്റെ വിളി കേൾക്കും. അന്നവൾ തിരിച്ചു വരികയും ചെയ്യും. ഇക്കാര്യത്തിൽ ഞാനാ വല്യച്ചന് വാക്ക് തരുന്നത്. വല്യച്ചൻ എന്നെ വിശ്വസിച്ചേ പറ്റൂ. നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് മോനെ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. രൺവി, ജീപ്പൊന്ന് നിർത്തിക്കേ. എന്താ കുഞ്ചൻ? അതെനിക്ക് ഇവിടെ ഒരു കാര്യമുണ്ട്. കുഞ്ചമോളെ, രൺവീർ മോളെ കൊണ്ടുപോകാൻ വന്നതാ. ചെല്ല്, മോള് വേഗം പോയി ഒരുങ്ങിയിട്ട് വാ. എന്റെ അച്ഛൻ ഇങ്ങനെ അധിക കാലം നിന്റെ മുമ്പിൽ തലകുണിച്ച് നിൽക്കേണ്ടി വരില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.
ഹലോ സാറേ, ഞാൻ ഗുഞ്ജന. അതെ സാറേ, രൺവീർ സമ്പൂർണന്റെ ഭാര്യ. പറയൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? അത് എന്റെ ഭർത്താവിന് പണത്തിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പണം കടവായിട്ട് എടുക്കേണ്ടി വരുന്ന അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് സാറേ ചെയ്യേണ്ടേ? അതിന് കുറച്ച് ഫോംസ് പൂരിപ്പിച്ച് തരേണ്ടി വരും. കുറച്ച് പേപ്പർ വർക്ക്സും ഉണ്ടാവും. പണം കടം തരുന്നതിന് പകരം എന്തെങ്കിലും വീട് തന്നെ പറ്റൂ. അല്ലാതെ പൈസ കിട്ടില്ല. ഉദാഹരണത്തിന് സ്വർണമോ സ്ഥലമോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റെന്തെങ്കിലും. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ എല്ലാം വിശദമായി പറയാം. പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ലോൺ നിങ്ങൾക്ക് പാസ്സാക്കി തരുന്നതാണ്. ശരി സാറേ, ഞാൻ നേരിട്ട് അങ്ങോട്ട് വന്നോളാം. പിന്നെ പണയം വെക്കാനുള്ളതെല്ലാം എന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്നാ ഞാനും എന്റെ ഭർത്താവും കൂടി ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോട്ടെ സാറേ. ആ വന്നോളൂ, ഞാനിവിടെ ബാങ്കിലുണ്ട്. ശരി സാറേ. ഓക്കെ. ഇതാരുടെ ജീപ്പാ? ദൽവീറിന്റെയാ. നിന്നെ വീട്ടിൽ വിട്ടതിന് ശേഷം എനിക്ക് വേറെയും കുറച്ച് പണികളുണ്ടായിരുന്നു. അല്ലാതെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ? സ്വന്തമായി ഒരു ജീപ്പ് അങ്ങനെയുള്ള കഴിവൊന്നും നിനക്കില്ലല്ലോ. രൺവി, ജീപ്പ് ഒന്ന് നിർത്തിക്ക്. എന്തിനാ കുഞ്ചൻ? എനിക്കിവിടെ കുറച്ച് കാര്യമുണ്ടായിരുന്നു. അയ്യോ, എന്താ ഇത്? സാർ, ഞാൻ രൺവീർ, രൺവീർ സിംഗ്, ഗുഞ്ചന്റെ ഭർത്താവാണ്. ആ, വിളിച്ചിരുന്നു വിളിച്ചിരുന്നു, വന്നിരിക്കും. രൺവീർ, ആ ജീപ്പിന്റെ ചാവി ആദ്യം തന്നെ വെച്ച് മറന്നു അല്ലേ? ഞാൻ ചെന്ന് എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വരാം. ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. രൺവീർ ഇതിനോടകം ഒരു വലിയ തുക ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, അതിന്റെ ഗഡുക്കളൊന്നും കൃത്യമായിട്ടും അടച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പുതിയ ലോൺ നിങ്ങൾക്ക് അനുവദിക്കുക?